നമസ്കാരം നരേന്ദ്ര മോദി സർക്കാരിന്റെ പല പദ്ധതികളും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പല നടപടികളും സ്വന്തം പേരിലാക്കി കയ്യടി വാങ്ങാൻ പേടാപാട് പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കിരീടത്തിൽ ഒരു പൊൻ തൂവൽ കൂടി സംസ്ഥാനത്തെ വീണ്ടും കിറ്റ് വിതരണം ആരംഭിക്കുന്നു എന്താ പിണറായി സർക്കാരിനെ വാഴ്ത്തിപ്പാടാൻ തോന്നുന്നുണ്ടോ എങ്കിൽ ഒട്ടും അടിക്കണ്ട പിണറായി സർക്കാരിനെ വാഴ്ത്തിപ്പാടുന്നതിനു മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെ വാഴ്ത്തിപ്പാടി തന്നെ തുടങ്ങിക്കോളൂ 70,000 മെട്രിക് ടൺ അരി 70,000 മെട്രിക് ടൺ അരി കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിച്ചിരിക്കുന്നു അതുകൂടാതെ മറ്റു ഭക്ഷ്യവസ്തുക്കളും കേരളത്തിന് വാരിക്കോരി നൽകിയിരിക്കുന്നു നരേന്ദ്ര മോദി സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ ഈ പ്രഖ്യാപനം വന്നതിനെ തുടർന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് വീണ്ടും കിറ്റ് വിതരണം ആരംഭിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് എന്നതാണ് ഏറ്റവും രസകരമായ വസ്തുത അല്ലാതെ സ്വന്തമായി നൽകാൻ കേരളത്തിന്റെ പക്കൽ എന്തുണ്ട് കേരളത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ആവശ്യമായ അളവിൽ ഭക്ഷ്യധാന്യ വിതരണം നടപ്പിലാക്കണമെന്നാണ് നരേന്ദ്രമോദി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടതും സംസ്ഥാനത്തിന്റെ കണ്ണു തള്ളിപ്പോകുന്ന അത്രയും ഭക്ഷ്യധാന്യങ്ങൾ അനുവദിച്ചതും പ്രധാനമന്ത്രിയുടെ ഗരീബ് കല്യാൺ അന്ന യോജന എന്ന പദ്ധതിയിലൂടെയാണ് കേന്ദ്ര സർക്കാർ 70,000 മെട്രിക് ടൺ അരിയും ഭക്ഷ്യധാന്യങ്ങളും കേരളത്തിന് കൈമാറിയത് കേരള ജനങ്ങൾക്ക് കിറ്റ് നൽകുന്നു എന്ന പേരിൽ പിണറായി വിജയൻ സ്തുതി പാടുന്ന പരിവാരങ്ങളെ നരേന്ദ്രമോദി സർക്കാർ നൽകി ഈ ഭക്ഷ്യധാന്യങ്ങൾ കിറ്റ് രൂപത്തിലാക്കി വിതരണം ചെയ്യുമ്പോഴും അതിൽ പകുതിയും കൊള്ളലാഭത്തിനു വേണ്ടിയായിരിക്കും പിണറായി സർക്കാർ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആവില്ല അതിന് തലയിൽ ആൾതാമസം ഉണ്ടായിരിക്കണം അദ്ദേഹത്തിന്റെ മുൻകാല പ്രവർത്തികൾ തന്നെ വീക്ഷിച്ചാൽ മതിയാകും ഇനി സംഭവിക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ നൽകിയ ഈ 70,000 മെട്രിക് ടൺ അരിയിലും ഭക്ഷ്യധാന്യങ്ങളിലും പിണറായി സർക്കാർ കൈയിട്ട് വാരുന്നതായിരിക്കും എത്രയൊക്കെ കട്ടുമുടിച്ചാലും ചാണകക്കുഴിയിൽ വീഴില്ലെന്ന് ഘോരഘോരം വീമ്പിളക്കിയാലും നരേന്ദ്രമോദി സർക്കാർ കേരളത്തെ കൈവിടില്ല എന്നതിൻ്റെ ഏറ്റവും പുതിയ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് കേരളത്തിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഈ 70,000 മെട്രിക് ടൺ അരിയും ഭക്ഷ്യധാന്യങ്ങളും അതും വാങ്ങി നക്കിയില്ലേ എന്ന് ഒരു ബി ജെ പിക്കാരനും നിങ്ങളോട് ചോദിക്കില്ല കാരണം ബി ജെ പി സർക്കാർ ഇത് ചെയ്യുന്നത് സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടിയും പാവപ്പെട്ടവർ പട്ടിണി കിടക്കാതിരിക്കാനുമാണ് അല്ലാതെ സ്വന്തം ലാഭം നോക്കി സൗജന്യമായി കിട്ടിയ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങി കഴിച്ചവരെ നിന്ദിക്കാനല്ല എന്തായാലും പിണറായി വിജയനെ അഭിവാദ്യം അർപ്പിക്കുന്നതിന് മുൻപ് മനസ്സാക്ഷി എന്ന ഒന്നുണ്ടെങ്കിൽ നമുക്കായി ഈ ദുരിതകാലത്തും ഇത്രയും വലിയ സഹായം നൽകിയ നമ്മളെന്നും തെറി വിളിക്കാൻ വേണ്ടി മാത്രം ആ പേര് ഉപയോഗിച്ചിട്ടുള്ള നരേന്ദ്രമോദിക്ക് മനസ്സാലെങ്കിലും ഒരു നന്ദി അറിയിക്കുക വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്